നമുക്ക് ഇടുക്കി ജില്ലയിലെ ഏലക്കൃഷിയിൽ ഏറ്റവും മാരകമായി നമ്മൾ ചെടികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഫിഷറി മിൽറ്റ്. ഈ ഫിഷറി മിൽറ്റിനെ കണ്ടാൽ തിരിച്ചറിയുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് ഇന്ന് ഇവിടെ രൂക്ഷമായ ബാധയുള്ള ചില ചെടികളാണെന്ന് കാണിച്ചു തരുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചെടികളിലെ ഇലകൾ പരിശോധിച്ചാൽ ഇലകളിൽ ഇതുണ്ട്, ഇതുപോലെയുള്ള പുള്ളികൾ പോലെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു രോഗലക്ഷണമാണ്. അതുപോലെ തന്നെ പിന്നെ കാണുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഉണ്ടോ, ഈ പോളകൾ അകന്നകന്ന് പോകുന്ന ഇതുപോലെ നിൽക്കുന്ന ഈ ലക്ഷണം, ഇത് ഫിഷറി ലക്ഷണമാണ്. പിന്നെയുള്ള ലക്ഷണം എന്ന് പറയുന്നത് ഈ തട്ടകളിലെല്ലാം ഇതുപോലെ ഈ നിറത്തിൽ ചെമ്പ് നിറത്തിൽ അങ്ങനെ അഴുകുന്നത് പോലെ വരുന്ന ഒരു ഭാഗത്തിലേക്ക് ഇത് എത്തിപ്പെടുന്നുണ്ട്. ഇങ്ങനെ പ്രാഥമികമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന രണ്ട് മൂന്ന് ലക്ഷണങ്ങളാണ് ഇവയെല്ലാം. ഇവയൊന്നും കൂടാതെ തന്നെ ഫിഷറി മിൽറ്റ് ബാധിച്ച ചെടികളുടെ തട്ടയിൽ ഏതെങ്കിലും ഭാഗത്ത് ഇതേപോലെ പുള്ളിക്കുത്തുകളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് പരിശോധിക്കുക, ഇതുപോലെ പൊളിച്ചു നോക്കണം. പൊളിച്ചു നോക്കുമ്പോൾ ഇതുണ്ടോ, ഈ കാണുന്നത് പോലെ ഈ പൂപ്പൽ പോലെ കാണാം. ഇവയാണ് ഫിഷേറിയത്തിൻ്റെ ഈ ഫംഗസ്. ഇതിനുള്ളിലേക്ക് പൊളിക്കും തോറും ഉള്ളിലുണ്ടാവും. ഈ ഉള്ളിലുള്ള ഫംഗസുകൾ വീണ്ടും ഉള്ളിലേക്ക് കയറുകയും വ്യാപിക്കുകയും ആ ഭാഗത്തുള്ള തട്ട കേടായിട്ട് അവിടം വെച്ച് തട്ട ഒടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് അന്തർവ്യാപനശേഷിയുള്ള ഫംഗിസൈഡുകളും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് പവറുള്ള നല്ല ഫംഗിസൈഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു മാർഗം. പിന്നെ ഇപ്പോൾ നമുക്ക് നൂതനമായിട്ട് ലഭിച്ചിട്ടുള്ള പുതിയ മരുന്നുകൾ അവയൊക്കെ ഒഴിച്ചു കൊടുക്കുക വഴിയായിട്ട് വേരുകളിൽ കൂടിയാണ് ഈ ഫിഷറി ബാധ ചെടികളിലേക്ക് വന്നു കയറുന്നത്. അപ്പോൾ വേരുകളെ രോഗവിമുക്തമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ചെടികളെ സാനിറ്റൈസ് ചെയ്ത് ഇതിൽ പറ്റിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ബാധിച്ചിരിക്കുന്ന എല്ലാത്തരം ഫിഷറിയം ബിൽറ്റിൻ്റെ കണങ്ങളെയും തുടച്ചു നീക്കി കളയുവാനുള്ള ഫംഗിസൈഡുകളും അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങളും പ്രതിവിധികളും.